മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് EP ജയരാജൻ പറഞ്ഞു. അന്വേഷണത്തിൽ പുതുമയില്ലെന്ന് മുഹമ്മദ് റിയാസും പഠിച്ചതിന് ശേഷം A to Z കാര്യങ്ങൾ പ്രതികരിക്കുമെന്ന് AK ബാലനും പറഞ്ഞു. നിങ്ങൾക്ക് ആ അന്വേഷണത്തെ കുറിച്ചൊന്നും പറയാനില്ല. എന്താ സോണിയാഗാന്ധിയുടെ നേരെ ഉയർന്നിട്ടുള്ള ആക്ഷേപം സംബന്ധിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട്? അതിനുശേഷം BD സതീശൻ പ്രതികരിക്കട്ടെ. KSIDC ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അതിന്റെ MDയോട് ചോദിക്കൂ. അപ്പോൾ അവർ പറയും എന്തുകൊണ്ട് കൊടുത്തില്ല റിപ്ലൈ. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എക്സാലോജിക്കിനെതിരായ അന്വേഷണം വന്ന ആദ്യ മണിക്കൂറുകൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു പ്രതികരണമൊന്നും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലേ? സംസ്ഥാന കമ്മിറ്റി യോഗത്തിനെത്തിയ LDF കൺവീനർ ഏത് കേന്ദ്ര ഏജൻസി, എന്ത് കേന്ദ്ര ഏജൻസി എന്നൊക്കെ ചോദിച്ചു ഒഴിഞ്ഞു മറി അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ഒരു യോഗത്തിന് ശേഷം, അവിടുത്തെ കൂടിയാലോചനകൾക്ക് ശേഷവും ഇവർക്ക് കൃത്യമായി പ്രതിരോധിക്കാനൊന്നുമില്ല എന്നുള്ളതാണ്. ഈ പഴകിത്തേഞ്ഞ രാഷ്ട്രീയ പ്രേരിതം, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറയാം എന്നൊക്കെ മാത്രമുള്ള പ്രതികരണങ്ങളാണ് ഈ നേതാക്കളിൽ നിന്ന് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി ഷാജി വളരെ കൃത്യമാണ്. കാരണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ആദ്യം വളരെ പുച്ഛത്തോടെയാണ് EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ അതിനെ കണ്ടത്. രാവിലെ ഇന്ന് സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി നടക്കുന്നു. ഇന്ന് രാവിലെ അതിൻ്റെ പ്രതികരണങ്ങൾ എടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ AKG സെൻട്രൽ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്ത് ഏജൻസി, എന്ത് കേന്ദ്ര ഏജൻസി എന്നൊക്കെ ചോദിച്ചാണ് യോഗത്തിലേക്ക് കയറിപ്പോയത്. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. സോണിയാഗാന്ധിക്കെതിരെ ഉയർന്ന കേസെന്തായി? അതുകൊണ്ട് ഇത്തരത്തിൽ എതിരാളികളെയെല്ലാം കേസിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ പിന്തുടരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ നടപടി എന്ന് എല്ലാവരും ഒരേപോലെ അച്ചിലിട്ടതുപോലെയുള്ള മറുപടിയാണ് പറയുന്നത്. EP ജയരാജൻ, അതേപോലെ തന്നെ AK ബാലൻ, മുഹമ്മദ് റിയാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിനെല്ലാം കൃത്യമായ മറുപടി പഠിച്ചതിന് ശേഷം പറയാം എന്നുവരെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യമായി ഇതിന് മറുപടി പറയാനും കഴിയുന്നില്ല. ഇതോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തുടരുന്ന തെറ്റായ നയങ്ങൾ, നിരവധി നയങ്ങൾ തുടരുന്നു. അതുകൊണ്ട് യോജിച്ച ഒരു പ്രക്ഷോഭവും ഒരു നീക്കവും വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതും കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. 15-ാം തീയതിയാണ് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതേപോലെ തന്നെ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി ഇവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഈ ഇവരും ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം എന്നാണ് പറഞ്ഞത്. ഈ കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായി പ്രതിരോധിക്കാൻ പിണറായി സർക്കാർ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ കൃത്യമായി അവർക്ക് മറുപടിയില്ല എന്ന് തന്നെയാണ് ഇവരുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലക്ഷ്മി, ഈ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടിൽ എന്താണ് സംശയിക്കേണ്ടത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു നാളുകൾക്ക് മുൻപ്. അപ്പൊ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഇതിൽ എന്താണ് അസ്വാഭാവികത എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങളല്ല വരുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഹമ്മദ് റിയാസിന്റെ നാവ് ഉപ്പിലിട്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള പതിവ് ആയുധം, അല്ലെങ്കിൽ പഴകിത്തേഞ്ഞ വാക്കുകൾ തന്നെയാണ് CPM പുറത്തെടുത്തിട്ടുള്ളത്. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ് EP ജയരാജൻ ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷം പറഞ്ഞത്. ഒപ്പം തന്നെ അന്വേഷണത്തിൽ പുതുമയില്ലെന്ന് മുഹമ്മദ് റിയാസും പഠിച്ചതിന് ശേഷം A to Z കാര്യങ്ങൾ പ്രതികരിക്കുമെന്ന് AK ബാലനും പറഞ്ഞു. വിവരങ്ങളാണ് MK വിനോദ് നൽകിക്കൊണ്ടിരുന്നത്.